ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അവസാന വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് റെൻ്റ് ഫ്രീ അക്കോമഡേഷനെ കുറിച്ചിട്ടാണ് അല്ലേ. ഈ വീഡിയോ നമുക്ക് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മിസ്റ്റർ എ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഗവൺമെൻറ് എംപ്ലോയിക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെയാണ് ചെയ്യേണ്ടത് അല്ലേ. ആൻഡ് ഹീ ഈസ് ഡ്രോയിങ് എ മന്ത്ലി സാലറി ഓഫ് റുപ്പീസ് 8000. അദ്ദേഹത്തിന് ഒരു മാസം സാലറി കിട്ടുന്നത് 8000 രൂപയാണ്. ഹി ഈസ് പ്രൊവൈഡ് വിത്ത് എ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ വിച്ച് ഗവൺമെൻറ് ആസ് ഫിക്സഡ് എ മന്ത്ലി റെൻ്റ് ഓഫ് റുപ്പീസ് 1000. അദ്ദേഹത്തിന് ഒരു റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള റെൻ്റ് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 1000 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര രൂപ ഉണ്ടാവും, 12000 രൂപയാണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള റെൻ്റ്, ശരിയല്ലേ. അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് എംപ്ലോയി ആകുമ്പോൾ അവിടെ നമ്മൾ ആദ്യം എടുക്കേണ്ടതാണ് ലൈസൻസ് ഫീ ഡിറ്റർമിൻ ബൈ ദി ഗവൺമെൻറ് ആണ് അല്ലേ. ലൈസൻസ് ഫീ ഡിറ്റർമിൻ ബൈ ദി ഗവൺമെൻറ് തന്നെയാണ് ഈ റെൻ്റ്, ഈ 1000 രൂപ മാസത്തിന് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഒരു വർഷത്തേക്ക് ആക്കുമ്പോൾ എത്ര രൂപയാവും, 12000 രൂപയാവും അല്ലേ. എന്നിട്ട് പറയുകയാണ് ഹീ പേയ്സ് എ മന്ത്ലി റെൻ്റ് ഓഫ്, ഹീ പേയ്സ് ആരാണ്, മിസ്റ്റർ എ എംപ്ലോയി കൊടുക്കുകയാണ് മന്ത്ലി റെൻ്റ് ഓഫ് റുപ്പീസ് 200 ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് ഇദ്ദേഹം 200 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, റെൻ്റ് കൊടുക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ഗ്രോസ് സാലറി. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് സാലറി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോസ് സാലറി എന്ന് കണ്ട് അന്നവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ സാലറിയിൽ വരുന്ന എല്ലാ ഇൻകംസും കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഗ്രോസ് സാലറി. സാലറി, ഡി എ, ഡി എൻ എസ് പേ, അതുപോലെ തന്നെ ബോണസ്, കമ്മീഷന്, റെൻ്റ് ഫ്രീ അക്കോമഡേഷന്, അലവൻസസ് ആൾ മൊത്തം, പെർക്വിസൈറ്റ് മൊത്തം ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് ഗ്രോസ് സാലറി. നമുക്കിവിടെ സാലറിയിലാകെ എന്തേ ഉള്ളൂ, സാലറി തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാലറിയും റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണേത്, ഗ്രോസ് സാലറി. ഓക്കെ, നമ്മുടെ ഗ്രോസ് സാലറിയാണ് കാണാൻ വന്നത്. അപ്പോൾ ഇങ്ങനെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം സാലറിൻ്റെ എമൗണ്ട് എടുക്കുക. നമുക്കറിയാം ഇദ്ദേഹത്തിന് സാലറി കിട്ടുന്ന എത്ര രൂപയാണ്, ഒരു മാസത്തിൽ 8000 രൂപയാണ്. ഇപ്പോൾ സാലറി 8000 പെർ മന്ത് അല്ലേ, 8000 × 12 96000 രൂപ ഔട്ടർ കോളത്ത് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ലൈസൻസ് ഫീ ഡിറ്റർമിൻ ബൈ ദി ഗവൺമെൻറ് ആദ്യം എടുക്കണം, ശരിയല്ലേ. അതിൽ നിന്ന് എന്ത് കുറക്കണം, റെൻ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി, തൊഴിലാളി എന്തെങ്കിലും റെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറക്കണം. പിന്നെയോ കോസ്റ്റ് ഓഫ് ഫർണിച്ചറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% ആഡ് ചെയ്യുകയും വേണം. അപ്പോഴാണ് നമുക്ക് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ ഫർണിഷ്ഡ് കിട്ടുക. ഇവിടെ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ആദ്യം ലൈസൻസ് ഫ്രീ ഡിറ്റർമിൻ ബൈ ദി ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ 1000 അല്ലേ, 1000 × 12 വർഷത്തേക്ക് ആക്കുമ്പോൾ 1000 × 12 എടുക്കണം. പിന്നെ റെൻ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി, എംപ്ലോയിയുടെ 200 രൂപ റെൻ്റ് കൊടുത്തിട്ട്, അപ്പോൾ 200 × 12 ഒന്ന് കുറക്കണം. ബാക്കിയുള്ള എമൗണ്ട് തന്നെയാണ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ അൺഫർണിഷ്ഡ്. ഇവിടെ ഫർണിഷിങ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് തന്നെയാണ് ആൻസർ. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞു സാലറി എഴുതി വെച്ച് 96000 രൂപ ഔട്ടർ കോളത്ത് കയറി. ഓക്കെ, അടുത്തത് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ റെഡിങ് കൊടുക്കുക. ഗവൺമെൻറ് ആണ്, അതുകൊണ്ട് റെൻ്റ് ഫിക്സഡ് ബൈ ഗവൺമെൻറ് എത്രയാണ്, 1000 രൂപയാണ് റെൻ്റ് ഫിക്സ് ചെയ്തിട്ടത്. 1000 × 12 = 12000 രൂപ ഇന്നർ കോളത്തിൽ എഴുതുക. ഇനി എന്ത് ചെയ്യണം, എംപ്ലോയി കൊടുത്ത റെൻറ്റിൻ്റെ എമൗണ്ട് കുറക്കണം. അപ്പോൾ ലെസ് റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി, ഇത് കുറക്കണം. എത്രയാണ്, 200 × 12 എത്രയുണ്ടാവും, 2400. അപ്പോൾ ഈ 12000 രൂപയിൽ നിന്ന് 2400 കുറക്കുക, ബാക്കി 9600 ഔട്ടർ കോളത്ത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ 96000 ഈ 9600 കൂട്ടിക്കഴിഞ്ഞാൽ 105600 കിട്ടും. ഇതാണ് ഗ്രോസ് സാലറി ആക്കിയിട്ട് എഴുതേണ്ടത്. ഇവിടെ ഫർണിഷ്ഡ് ഹൗസ് ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ, ഫർണിച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്ര മാത്രമേ വരുള്ളൂ. ഈ 9600 മാത്രമാണ് എന്ത്, റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അത് സാലറിയോട് കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ് സാലറി കിട്ടും. വേറെ നമുക്ക് ബോണസോ കമ്മീഷനോ അല്ലെങ്കിൽ ബേസിക് പേ, ഡി എ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അലവൻസ് അങ്ങനെയൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഇത് ആൻസർ കഴിഞ്ഞു. റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ നോക്കുക. ഗവൺമെൻറ് എംപ്ലോയിക്കാണ് ലൈസൻസ് ഫീ ഡിറ്റർമിൻ ബൈ ദി ഗവൺമെൻറ്, പ്രൈവറ്റ് ആണെങ്കിൽ നമ്മളിത് 3 കേസിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ പ്രോബ്ലം ചെയ്യുക. ആ കിട്ടുന്ന തുകയാണ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ. ഇതാണ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ. ഇത് സാലറിയോട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഗ്രോസ് സാലറി കിട്ടി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിതാര ഈസ് നൗ വർക്കിംഗ് ആസ് എ സൂപ്പർവൈസർ ഇൻ എ പ്രൈവറ്റ് കമ്പനി അറ്റ് തൃശ്ശൂർ. തൃശ്ശൂരിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് സിതാര വർക്ക് ചെയ്യുന്നത്.
ആൻഡ് ഷീ ഗെറ്റ്സ് എ മന്ത്ലി സാലറി ഓഫ് റുപ്പീസ് 8500 മാസത്തിൽ 8500 രൂപ അവർക്ക് സാലറി കിട്ടുന്നുണ്ട് ഷീ പ്രൊവൈഡഡ് വിത്ത് എ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ വിച്ച് ഷീ പേയ്സ് എ മന്ത്ലി റെൻ്റ് ഓഫ് റുപ്പീസ് 300 അവർക്ക് ഒരു റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നതിൻ്റെ അർത്ഥം എന്നിട്ടോ ആ സിതാര 300 രൂപ റെൻ്റ് ഇനത്തിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ റെൻ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി ഇല്ലേ അതാണ് ഇവിടെ 300 ദ കോസ്റ്റ് ഓഫ് ഫർണിഷിങ് ദി ഹൗസ് വാസ് റുപ്പീസ് 45000 ഈ വീടിൻ്റെ ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായിട്ടുണ്ട് 45000 രൂപ ചിലവായിട്ടുണ്ട് അപ്പോൾ എന്തുണ്ട് ഫർണിഷ്ഡ് ഹൗസാണ് ആഡ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 45000ത്തിൻ്റെ 10% 4500 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ആഡ് ചെയ്യേണ്ടി വരും കാൽക്കുലേറ്റ് ടാക്സിബിൾ പെർക്വിസൈറ്റ് ടാക്സിബിൾ പെർക്വിസൈറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്ക് പ്രൈവറ്റ് എംപ്ലോയി ആണ് അല്ലേ എന്നിട്ട് ഇവിടെ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ 3 കേസിൽ പ്രോബ്ലം ചെയ്യാനുണ്ട് ഏതൊക്കെയാണ് ഒന്ന് റെൻ്റഡ് അക്കോമഡേഷൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ മുതലാളിക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ രണ്ടാമത് മുതലാളിക്ക് സ്വന്തമായിട്ട് വീടില്ല അവർ വാടക എടുത്തുകയാണെങ്കിൽ മൂന്നാമത്തത് ഹോട്ടലിൽ താമസിപ്പിക്കുകയാണെങ്കിൽ അല്ലേ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ചെയ്യേണ്ടതെന്നറിയോ സാധാരണ അവർ പറയാം മുതലാളി ഇത്ര രൂപ റെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയും മുതലാളി ഇത്ര രൂപ റെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഇല്ലാന്നല്ല അർത്ഥം അല്ലേ ഇവിടെ മുതലാളി റെൻറ്റ് കൊടുത്തതായിട്ടൊന്നും പറയാത്തതുകൊണ്ട് തന്നെ മുതലാളിക്ക് സ്വന്തമായിട്ട് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഉണ്ട് അപ്പോൾ ഏതാ പ്രോബ്ലം ഏതാണ് 7.5% ഓഫ് സാലറി പോപ്പുലേഷൻ 1,000,000 അതിൽ താഴെയുമാണെങ്കിൽ 10% സാലറി 1,000,000 കൂടുതലും 25,000 പോപ്പുലേഷൻ ആണെങ്കിൽ 25,000 കൂടുതലാണെങ്കിൽ 15% സാലറി എന്ന് പറയുന്ന ബേസിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് ഇവിടെ ഓ ഈ ഏരിയയിലുള്ള ഇവിടെ തൃശ്ശൂരാണ് പ്ലേസിലെ തൃശ്ശൂരിൽ എത്ര ജനസംഖ്യയുള്ളതൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് തൃശ്ശൂരിൽ 25,000 to 10,000 ഇടയിലുള്ള ജനസംഖ്യയാണ് ഉള്ളത് എന്ന് എന്ത് ചെയ്യാണ് അസ്യൂം ചെയ്യുകയാണ് അതായത് മെട്രോപൊളിറ്റൻ സിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ട് എന്തുണ്ടാവില്ല 25,000 കൂടുതലൊന്നും ഉണ്ടാവില്ല അപ്പോൾ 1,000,000 25,000 ഇടയിലുള്ള ജനസംഖ്യയാണ് അവിടെ ഉള്ളത് എന്ന് എന്ത് രീതിയാണ് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് 10% സാലറിയിൽ എടുക്കേണ്ടത് അല്ലേ 10% സാലറിയാണ് എടുക്കേണ്ടത് അതാണ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ അതിൽ നിന്നും എംപ്ലോയി റെൻ്റ് കൊടുത്തിട്ടുള്ളത് കുറക്കണം ഫർണിച്ചറിൻ്റെ കോസ്റ്റ് കൂട്ടുകയും വേണം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ് സാലറി നേതി സാലറി ഈ ആൾക്ക് സാലറി കിട്ടുന്നത് 8,500 8,500 × 12 102,000 രൂപ നമ്മൾ ഔട്ടർ കോളത്തൊക്കെ എഴുതി ഇനി നമുക്കറിയാം ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അസ്യൂം പോപ്പുലേഷൻ ഇൻ ബിറ്റ്വീൻ 10,00,000 to 25,00,000 പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ് 1,000,000 to 25,000 ഇടയിലാണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ 10% ഓഫ് സാലറിയാണ് വരിക 10% സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സാലറി മാത്രമേ ഉള്ളൂ അല്ലേ വേറെ ഒന്നുമില്ലല്ലോ വേറെ ബോണസ് കമ്മീഷന് അതല്ലെങ്കിൽ DA അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരൊറ്റ സാലറി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ 8,500 × 12 ചെയ്തപ്പോൾ നമുക്ക് 1,02,000 കിട്ടിയിട്ടില്ലേ അതിൻ്റെ 10% കാണാം അപ്പോൾ 10% സാലറി ഉണ്ടാവും 10,200 രൂപ ഉണ്ടാവും അതിൽ നിന്ന് എന്ത് കൊടുക്കണം റെൻ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി എംപ്ലോയിയുടെ എത്ര റെൻ്റ് കൊടുത്തിട്ടുണ്ട് 300 രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ 300 × 12 ചെയ്യണം അല്ലേ 300 × 12 റെൻ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി 3,600 ലെസ് ചെയ്യുക അപ്പോൾ 10,200 നിന്ന് 3,600 കുറച്ച് കഴിഞ്ഞാൽ 6,600 അതിന് എന്ത് പേര് കൊടുക്കും ഇവിടെ ഫർണിച്ചറുണ്ട് ഫർണിച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പേരെന്താണ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ അൺഫർണിഷ്ഡ് 6,600 കിട്ടും അതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 10% അതായത് 45,000 രൂപയുടെ ഫർണിച്ചർ അവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ 10% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ ഫർണിഷ്ഡ് കിട്ടും അപ്പോൾ നമ്മൾ ഇതാണ് ആഡ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 45,000 × 10/100 ഇത്ര ഉണ്ടാവും 4,500 കൂട്ടിക്കഴിഞ്ഞാൽ 11,100 കിട്ടും 11,100 കിട്ടും അതാണ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത് അതും ഈ സാലറി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഗ്രോസ് സാലറി കിട്ടും അപ്പോൾ ഇത്ര ഉണ്ടാവും ഗ്രോസ് സാലറി 113,100 ഉണ്ട് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് 11,100 റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്ന എമൗണ്ട് അപ്പോൾ ഇത് നമ്മൾ രണ്ട് കേസിൽ പ്രോബ്ലം ചെയ്തു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രോബ്ലം ചെയ്തു അതുപോലെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എംപ്ലോയർക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ പ്രോബ്ലം ചെയ്തത് ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യാം ഓക്കെ